നമസ്കാരം നമ്മുടെ കേരള നിയമസഭയിൽ ഇതുവരെ അംഗങ്ങളായ തൊള്ളായിരത്തി പതിനാറ് പേരിൽ വനിതകൾ വെറും നാൽപ്പത്തി നാല് പേർ മാത്രമാണ് കേരളത്തിലെ ആകെ വോട്ടർമാർ രണ്ട് കോടി അറുപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് ഇതിൽ അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പേരാണ് വനിതാ വോട്ടർമാർ എന്നാൽ ഇതിൽ നിന്നും വനിതാ മുഖ്യമന്ത്രിമാരോ വനിതാ ഉപമുഖ്യമന്ത്രിമാരോ വനിതാ സ്പീക്കർമാരോ ഇതുവരെയും കേരള നിയമസഭയിൽ നിന്നും ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായത് എട്ട് വനിതാ മന്ത്രിമാർ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭ മുതൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ വരെ കേരളം കണ്ടത് വെറും എട്ട് വനിതാ മന്ത്രിമാരെ മാത്രം ചട്ടക്കൂടുകളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും രംഗപ്രവേശനം നടത്തണമെന്ന് പ്രസംഗിക്കുന്ന പുരോഗമനവാദികളായ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും ഇക്കാര്യത്തിൽ അനിശ്ചിതത്തിലാണ് രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ ആശ്ചര്യത്തോടെ നോക്കുന്ന ശീലം മലയാളി ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം നിയമസഭകളിലും ലോക്സഭയിലും സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിക്കണമെന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കാമെന്നല്ലാതെ അതിനപ്പുറം ചരിത്രപരമായ തീരുമാനങ്ങളൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നു എടുത്തിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളുണ്ടാകുമെന്ന് ഇടത് വലതു മുന്നണികൾ മാറി മാറി പ്രസംഗിച്ചപ്പോഴും ശരാശരി മലയാളിക്ക് ആ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് അവബോധമുണ്ടായിരുന്നു ഒരു വീണ ജോർജും ഒരു ഷാനിമോൾ ഉസ്മാനും ഒരു ശോഭാ സുരേന്ദ്രനും അപ്പുറം അധികം സ്ത്രീനാമങ്ങളൊന്നും ഇക്കാലത്ത് ചർച്ചയാകാതിരുന്നതും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക എടുത്താൽ പത്ത് ശതമാനം പോലും പ്രാതിനിധ്യം വനിതാ നേതാക്കൾക്ക് ഇല്ലെന്നതാണ് വസ്തുത ഈ ഉള്ള പത്ത് ശതമാനത്തിൽ പലരും ജാതിമത സമവാക്യങ്ങളുടെ പിൻബലത്തിൽ കയറി പറ്റിയവരുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ ആർ ഗൗരിയമ്മ ഇന്നും ചർച്ചാ വിഷയമാകുന്നത് ഈ രാഷ്ട്രീയ പരിസരം നിലനിൽക്കുന്നതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന പതിനാലാം നിയമസഭ വരെ കേരളം കണ്ടത് ആകെ എട്ട് വനിതാ മന്ത്രിമാരെയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലാണ് രണ്ടുപേർ സി പി എം പ്രതിനിധികളായി നിയമസഭയിലെത്തിയ കെ കെ ശൈലജയും ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരാണ് പിണറായി മന്ത്രിസഭയിലെ സ്ത്രീ സാന്നിധ്യം ശൈലജ ആരോഗ്യമന്ത്രിയായും മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായാണ് സ്ഥാനമേറ്റത് രണ്ടായിരത്തി പതിനാല് വരെ ആകെ ആറ് വനിതാ മന്ത്രിമാർ മാത്രമാണ് കേരളത്തിനുണ്ടായിരുന്നത് ദീർഘമായ അറുപത് വർഷത്തിനിടെയാണ് രണ്ടക്കം കാണാത്ത വനിതാ മന്ത്രിമാരുടെ എണ്ണത്തെക്കുറിച്ച് മലയാളി സംസാരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ആദ്യ പതിമൂന്ന് നിയമസഭകളുടെ കാലത്ത് ഇരുപത്തി ഒന്ന് മന്ത്രിസഭകളാണ് കേരളത്തിൽ അധികാരത്തിലെത്തിയത് ഇതിൽ ഒൻപത് മന്ത്രിസഭകളിൽ വനിതകൾ ഉണ്ടായിരുന്നില്ല എന്നതും സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭയിൽ ഐക്യ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയായി കെ ആർ ഗൗരിയമ്മ അധികാരത്തിൽ വന്നു റവന്യൂ എക്സൈസ് വകുപ്പാണ് ഗൗരിയമ്മ എന്ന് കൈകാര്യം ചെയ്തത് ചരിത്ര ഭൂപരിഷ്കരണ നിയമം ഭൂമി പതിച്ചു കൊടുക്കൽ നിയമം എന്നിവയുടെ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചതും പാസാക്കിയതും നടപ്പിൽ വരുത്തിയതും ഗൌരിയമ്മ റവന്യൂ മന്ത്രിയായിരിക്കുകയാണ് ആദ്യ മന്ത്രിസഭയിലെ അംഗമായിരുന്ന ഗൗരിയമ്മ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയേഴ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് എന്നീ വർഷങ്ങളിലും മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ട നേതാവ് കൂടിയായിരുന്നു കെ ആർ ഗൗരിയമ്മ എന്നാൽ വനിതയായതുകൊണ്ട് മാത്രം ഗൗരിയമ്മയെ അനായാസം മറികടന്ന് ഇ കെ നയനാർ അധികാര കസരയിൽ എത്തുകയായിരുന്നു കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഗൗരിയമ്മയുടെ ഇടം എത്ര വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നാൽ കെ ആർ ഗൗരിയമ്മയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ വനിത കോൺഗ്രസിലെ എം കമലമായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായും കെ പി സി സി ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച എം കമലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ കരുണാകുരം മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ചുമതലയെ മിച്ചു അതിനുശേഷം എം ടി പത്മയാണ് കേരള മന്ത്രിസഭയിൽ അംഗമായ മൂന്നാമത്തെ വനിത കെ പി സി സി അംഗം മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച പത്മ രണ്ടു തവണയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി അഞ്ചിലുമാണ് എൻ ടി പത്മ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത് എം ടി പത്മയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ വനിതാ നേതാവാണ് സുശീല ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നയനാർ മന്ത്രിസഭയിലാണ് സുശീല അംഗമായത് വ്യവസായ മന്ത്രിയായി അധികാരമേറ്റ സുശീല ഗോപാലൻ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ നാലാമത്തെ വനിതാ മന്ത്രിയാണ് അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുശീല ഗോപാലന്റെ പേരും ഉയർന്നു കേട്ടെങ്കിലും ഒടുവിൽ ഇ കെ നയനാർക്ക് തന്നെ അന്നും നറുക്കു വീഴുകയായിരുന്നു രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഓരോ വനിതാ മന്ത്രിമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒന്നിലും രണ്ടായിരത്തി ആറിലും പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് സി പി എമ്മിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ പി കെ ശ്രീമതി രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കേരള മന്ത്രിസഭയിലംഗമായ അഞ്ചാമത്തെ വനിതാ മന്ത്രിയായിരുന്നു പി കെ ശ്രീമതി നിലവിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായ പി കെ ജയലക്ഷ്മിയാണ് കേരള മന്ത്രിസഭയിൽ അംഗമായ ആറാമത്തെ വനിതാ മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആദ്യ മന്ത്രി കൂടിയാണ് ജയലക്ഷ്മി മാനന്തവാടിയിൽ നിന്ന് നിയമസഭയിലെത്തിയ ജയലക്ഷ്മി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിന്റെ പതിനാലാം നിയമസഭയിലുള്ള വനിതകളുടെ പ്രാതിനിധ്യവും വളരെ കുറവ് തന്നെയാണ് നൂറ്റി നാൽപ്പതംഗ കേരള നിയമസഭയിൽ എട്ട് സ്ത്രീകളാണ് ആകെ ഉള്ളത് എട്ടുപേരും ഇടതുമുന്നണിയിൽ നിന്നാണ് ഇതുവരെ നടന്ന പതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് എം എൽ എ മാരായ സ്ത്രീകളുടെ എണ്ണമാകട്ടെ വെറും എൺപത്തിയേഴാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിലും സ്ത്രീ സാന്നിധ്യം വളരെ കുറവ് തന്നെയാണ് നേതൃനിരയിലേക്ക് ഉയർന്നുവരാൻ കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളെ പോലും ഇടത് വലുത് ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനഃപൂർവ്വം അകറ്റി നിർത്തുന്ന സമീപമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ പുരുഷന് ലഭിക്കുന്ന എല്ലാ സാധ്യതകളും അവസരങ്ങളും അതേപടി സ്ത്രീകൾക്ക് കൂടി ലഭിക്കുമ്പോഴാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടുതൽ സ്ത്രീപക്ഷമാകുക എന്നാൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിൽ വൻ വിജയമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി കാഴ്ചവെച്ചു വരുന്നത് സ്മൃതി ഇറാനി നിർമ്മല സീതാരാമൻ നമ്മെ പിരിഞ്ഞുപോയ ശക്തിയായ കേന്ദ്ര വനിതാ മന്ത്രി സുഷമ സ്വരാജ് ഇതിനെല്ലാം പുറമെ നിരവധി വനിതകൾക്ക് പലയിടത്തും ശക്തമായ നേതൃപ്രാധാന്യമുള്ള പദവികളാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് വെബ്ഡെസ്ക് ന്യൂസ്